ഹായ് വ്യൂസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫുഡ്സ് ഓഫ് ഇടുക്കി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മീൻ പീര വെക്കുന്ന റെസിപ്പി നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഇതിനു വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്ന കൊഴുവ മീനാണ്. ചെറിയ ചെറിയ മീനുകളാണ് എപ്പോഴും മീൻ പീര വെക്കാനായിട്ട് നല്ലത്. മത്തി അതുപോലുള്ള മീനൊക്കെ ഇതിനു വേണ്ടി യൂസ് ചെയ്യാം. എങ്ങനെയാണ് മീൻ പീര വെക്കുന്നതെന്നും എന്തൊക്കെയാണ് ഐറ്റം എന്നറിയാനും നമുക്ക് വീഡിയോ കാണാം. ഇന്ന് നമുക്ക് മീൻ പീര വെച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. മീൻ പീര വെക്കാനായിട്ട് ഞാൻ അര കിലോ കൊഴുവ മീൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ചെറിയ മീനുകളാണ് ഇങ്ങനെ പീര വെക്കാനായിട്ട് നല്ലത്. മത്തി അതുപോലെയുള്ള ചെറിയ മീനുകളൊക്കെ ഇതിനു വേണ്ടിയിട്ട് നല്ലതാണ്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 12 ചുവന്നുള്ളി. ഇത് അത്യാവശ്യം വലിയ ഉള്ളിയായിരുന്നു, അതുകൊണ്ട് 12 എടുത്തപ്പോഴത്തേനും നല്ല അളവ് കിട്ടിയിട്ടുണ്ട്. ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ്, അതുകൊണ്ട് ഞാൻ 3 എടുത്തിട്ടുള്ളൂ. നിങ്ങൾ പച്ചമുളക് എടുക്കുമ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ചും മുളകിൻ്റെ എരിവിനനുസരിച്ചൊക്കെ കൂട്ടിയും കുറച്ച് കൊടുക്കണം. ഇഞ്ചി 1.5 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി 1.5 ടേബിൾ സ്പൂൺ, കറിവേപ്പില 4 1.5 പിടി തേങ്ങ, 1 കുടംപുളി ഞാനിവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. മീൻ കറി പോലെയല്ലല്ലോ, മീൻ പീര വെക്കുന്നതിന് പുളി 1 പുളിയൊക്കെ മതിയാവും. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ് പാകത്തിന് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. നമുക്കിനി മീൻ പീര വെക്കാനായിട്ട് തുടങ്ങാം. മീൻ പീര വെക്കാനായിട്ട് ഞാൻ ആദ്യം ഈ തേങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഈ മഞ്ഞൾപ്പൊടി ഞാൻ ഈ തേങ്ങയിലൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നമുക്കൊന്ന് ചതച്ചെടുക്കാം. ഒരുപാട് അരഞ്ഞു പോകരുത്, 1-2 തവണ കറക്കി മിക്സി ഓഫ് ആക്കണം, അരഞ്ഞു പോകരുത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം. ഈ മീൻ പീര വെക്കാനായിട്ട് ഞാൻ ഇപ്പോൾ ഒരു ചട്ടി അടുപ്പേ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ നമ്മുടെ മീൻ ചേർത്ത് കൊടുക്കുകയാണ്. മത്തിമീനൊക്കെ ആണെങ്കിൽ ചെറുതായിട്ട് മുറിക്കണം. ഇപ്പോൾ ചെറിയ മീനായതുകൊണ്ട് മുറിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഓരോ ഐറ്റംസ് ആയിട്ട് നമുക്കൊക്കെ ചേർത്ത് കൊടുക്കാം. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി, കറിവേപ്പില, ഈ തേങ്ങായും മഞ്ഞൾപ്പൊടിയും കൂടെ ചതച്ചത്, നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന കുടംപുളി ഉണ്ടല്ലോ അത് ഈ വെള്ളത്തോടു കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ്, ഇനി നമുക്കിത് മിക്സ് ചെയ്യാം. ഇനി ഇത് വേവാനായിട്ട് നമുക്കൊരു 1/2 ഗ്ലാസ് വെള്ളം ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഫ്ലെയിം ഓണാക്കി കൊടുക്കാം. നമുക്കിനിത് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ മീനൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ മീൻ പീര റെഡിയായിട്ടുണ്ട്. നമ്മൾ ഒഴിച്ചു കൊടുത്ത് വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഈ തവിയിട്ട് ഒരുപാട് ഇളക്കരുത്, നമ്മൾ ആദ്യമേ മിക്സ് ചെയ്തുമ്പോൾ ഉപ്പൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ട് വേണം. ഇനി നമുക്കിതിലേക്ക് കടുക്, നമ്മൾ ഇതിൽ കടുക് പൊട്ടിക്കത്തില്ല, പകരം നമ്മൾ പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂണോളം എണ്ണ. നമുക്ക് തീ ഓഫ് ചെയ്യാം. വെളിച്ചെണ്ണയുടെ സ്മെല്ല് പോകാതിരിക്കാനായിട്ട് അടച്ചു വെക്കാം. ഇത്രേ ഉള്ളൂ. നമ്മുടെ മീൻ പീര റെഡിയായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം.